ഇത് ഡെയിലി കൺസിസ്റ്റന്റ് ആയിട്ട് കറക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്തു കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന് ഉറപ്പായിട്ടും രണ്ട് ടോൺ വരെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ഉറപ്പായിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇന്നത്തെ ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ, എല്ലാവർക്കും ധൈര്യമായിട്ട് ചെയ്ത് നോക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ സ്കിന്നിൻ്റെ ഇപ്പം ചിലർക്ക് ഇപ്പോൾ ചിലർ പറയാറുണ്ട് നേരത്തെ നല്ല കളർ ഉണ്ടായിരുന്നു സ്കിന്നിന്, പക്ഷേ ഇപ്പോൾ ആ ഒരു കളറില്ല, അത് നഷ്ടമായി, അത് കിട്ടാനായിട്ട് എന്താണ് ചെയ്യേണ്ടത്. പിന്നെ ചിലവർക്ക് വൈറ്റനിങ് ക്രീമുകൾ യൂസ് ചെയ്തിട്ട് ഫേസിൽ വെയിൻസ്, ഞരമ്പുകൾ തിരിഞ്ഞ് കാണാറുണ്ട്, റിങ്കിൾസ് വരാറുണ്ട്, പിന്നെ വെയിൽ കൊള്ളുമ്പോൾ ഭയങ്കരമായിട്ട് റെഡായിട്ട് സ്കിൻ ഇങ്ങനെ പഴുത്ത പോലെ വരും. ചിലവർക്ക് വൈറ്റനിങ് ക്രീമുകൾ യൂസ് ചെയ്തിട്ടാണ് ഹെയർസ്, അതും എന്താ ക്രീമുകളുടെ ചിലപ്പോൾ സൈഡ് എഫക്റ്റ് ആയിട്ട് വരാം. അപ്പോൾ അങ്ങനെ ഹെയർസ് വരും. അപ്പോൾ നമ്മൾ ഒഴിവാക്കേണ്ട ഈ സൈഡ് എഫക്റ്റ്, നമ്മുടെ സ്കിന്നിന് ഏറ്റിട്ടുള്ള ആ ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടല്ലോ, അതിനെ മാറ്റിയെടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ അതിനൊക്കെ നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇത് ഈസി ആയിട്ട് വളരെ വില കുറഞ്ഞ് നമുക്ക് എല്ലായിടത്തും അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും എല്ലാ സ്കിൻ ടൈപ്പിനും ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. നമ്മളിത് നമ്മുടെ സ്കിൻ വൈറ്റൻ ചെയ്യാൻ വേണ്ടി മാത്രമല്ല, നമുക്കിത് നമ്മുടെ സ്കിന്നെ നല്ല ഹെൽത്തി ആക്കാനായിട്ടും നല്ല യൂത്ത്ഫുൾ ആയിട്ടുള്ള സ്കിന്നാക്കി എടുക്കാൻ, ആൻറ്റി ഏജിങ്ങിന്, റിങ്കിൾസ് മാറ്റാനായിട്ടൊക്കെ നല്ലതാണ്. നമുക്കൊരു ഹെൽത്തി സ്കിൻ കിട്ടാനായിട്ടൊക്കെ നല്ലതാണ്. ഇപ്പം ഞാൻ പറയാറുണ്ടല്ലോ, ഒരു 50 വയസ്സായാലും ഒരു 30 വയസ്സുള്ള ആ ഒരു ഫീൽ കിട്ടാനായിട്ട്, നമ്മുടെ സ്കിന്നിന് കിട്ടാനായിട്ടൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. അതുകൊണ്ട് നമുക്കിത് ഡെയിലി യൂസ് ചെയ്തുകൊണ്ട് കുഴപ്പമില്ല. ഒരു ദിവസം ഇപ്പം നമ്മൾ ഈയൊരു സാധനം മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, തീർന്നില്ല. അപ്പം നമുക്ക് വീണ്ടും ഒരു ദിവസം തന്നെ 2-3 തവണ യൂസ് ചെയ്യാം. നമുക്ക് ഫ്രിഡ്ജിൽ ബാക്കി വരുന്നത് ഫ്രിഡ്ജിൽ യൂസ് വെച്ചിട്ട് യൂസ് ചെയ്യാം, അങ്ങനെയൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് യൂസ് ചെയ്യേണ്ട മെത്തേഡ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്കിത് എന്താണ് സാധനം എന്നുള്ളത് നോക്കാം. നമുക്ക് നമ്മുടെ സ്കിന്നിന് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യേണ്ട സാധനം എന്ന് പറയുന്നത് എള്ളാണ് കേട്ടോ. കറുത്ത എള്ള, വെളുത്തത് കൊണ്ടതുകൊണ്ടാണ് ഇനി കറുത്തതെന്ന് എടുത്തു പറഞ്ഞിട്ടുള്ളത്. കറുത്ത എള്ളാണ്, നമുക്കിത് കടകളിലെല്ലാം വാങ്ങിക്കാൻ കിട്ടും. ഒരു പാക്കറ്റിന് 20 രൂപയൊക്കെ ഉള്ളൂ, നമുക്ക് എല്ലായിടത്തും കിട്ടും. ഇത് നമുക്ക് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് പൊടിച്ചെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. നല്ലൊരു നമുക്ക് ഭയങ്കര മൈന്യൂട്ടായിട്ട് അല്ലെങ്കിൽ ഫൈൻ പൗഡറായിട്ട് ഇത് പൊടിച്ചെടുക്കാൻ പറ്റില്ല, കാരണം എണ്ണ വരാൻ തുടങ്ങും. അങ്ങനെ ഒത്തിരി നമ്മൾ പൊടിച്ചെടുത്തിട്ട് എണ്ണ ഭയങ്കരമായിട്ട് വരുന്ന അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ ഇത് പൂത്തു പോകാൻ തുടങ്ങും പെട്ടെന്ന്. അതുകൊണ്ട് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റില്ല. ഒരു 80% ഒക്കെ നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റും. ഞാനിത് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു കേട്ടോ, തീർന്നു പോയി. അപ്പം ഞാനിപ്പോൾ പുറത്ത് പോകുന്നുണ്ട്, അപ്പം അത് വാങ്ങിക്കും എന്തായാലും. എന്നൊരു അടുത്ത ദിവസത്തെ വീഡിയോയിൽ ഞാനിത് ഫുള്ള് എങ്ങനെയാണ് ചെയ്തതെന്നുള്ളത് കാണിച്ചു തരാം. ഇപ്പോൾ പുറത്ത് പോകാൻ വേണ്ടി റെഡി ആയിട്ടുള്ളതാണ് കേട്ടോ. അപ്പം നമുക്കിത് ഈ ഒരു എള്ള എന്താ കഴുകി ഉണക്കി എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. അപ്പോൾ അങ്ങനെ എടുത്ത് അല്ലെങ്കിൽ ഓർഗാനിക്കിൻ്റെ ഒക്കെ വാങ്ങിക്കാൻ കിട്ടും, അല്ലെങ്കിൽ നമുക്ക് വിശ്വാസമുള്ളത് കഴുകിയെടുക്കാൻ ഉണക്കിയെടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. പിന്നെ പുരി വെയിലത്തിട്ട് ഉണക്കാതിരിക്കുക, കാരണം അതിൻ്റെ നല്ല ഗുണങ്ങളൊക്കെ അങ്ങ് ഓക്സിഡൈസ് ആയി പോകും. തണലത്തിട്ട് ഉണക്കാനായിട്ട് നോക്കുക. ഓക്കെ, അങ്ങനെ ഉണക്കിയെടുത്തതിന് ശേഷം ഇത് പൊടിക്കുക. ഒട്ടും വെള്ളമയമില്ല എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തണം, അല്ലെങ്കിൽ ഇത് ഉറപ്പായിട്ടും പൂത്തു പോകും കേട്ടോ. ഇത് ഞാൻ പറഞ്ഞില്ലേ, എണ്ണമയം വരുന്നതായതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൂത്തു പോകാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ. എനിക്ക് അങ്ങനെ പോയിട്ടുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഇത് പൊടിച്ചെടുക്കുക. അപ്പോൾ പൊടിച്ചെടുക്കുമ്പോഴത്തേക്ക് നമുക്കിത് പൊടിച്ചെടുത്ത സാധനം ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യുന്ന പുറത്ത് വെച്ചിട്ടും യൂസ് ചെയ്യാം. നമ്മൾ ഒരു തവണ ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എപ്പം പുറത്ത് യൂസ് ചെയ്യാനായിട്ട് എടുത്താലും തിരിച്ച് വീണ്ടും ഫ്രിഡ്ജിൽ തന്നെ വെക്കണം. ഓക്കെ, അല്ലെങ്കിൽ വീട് പൂട്ടു പോകും. ഓക്കെ, അതുകൊണ്ട് പുറത്ത് വയ്ക്കുകയാണെങ്കിൽ പുറത്ത് തന്നെ വയ്ക്കുക, ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് ഫ്രിഡ്ജിൽ തന്നെ വയ്ക്കുക, അങ്ങനെ യൂസ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇതിനെ മിക്സ് ചെയ്യാനായിട്ട് ഉള്ളതാണ്, ഞാൻ തൈരിലാണ് മിക്സ് ചെയ്ത് ഇത് തേക്കാറുള്ളത്. നമ്മുടെ സ്കിന്നിന് ഭയങ്കരമായിട്ട് നിറം വയ്ക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് എള്ളെന്ന് പറയുന്നത് കേട്ടോ. ഞാനിത് യൂസ് ചെയ്യുന്നത് എന്താ, കുറച്ച് ടേർമറിക്ക് കസ്തൂരികൾപ്പൊടി കൂടി മിക്സ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അല്ലാതെ പ്ലെയിൻ ആയിട്ട് യൂസ് ചെയ്യാം. മഞ്ഞൾ സ്യൂട്ട് ആകാത്തവർക്ക് മഞ്ഞളും കൂടി മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. എനിക്ക് എൻ്റെ സ്കിന്നിന് കളർ വയ്ക്കാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളതാണ്. നമുക്കിത് കഴുത്തിലും കയ്യിലും ഒക്കെ തേക്കാം, ഒരു കുഴപ്പമില്ല. മുഖത്ത് പെട്ടെന്ന് റിസൾട്ട് കിട്ടും, കഴുത്തിലും ഒക്കെ. കയ്യിലും കാലിലും ഒക്കെ നമ്മുടെ മുഖത്തേക്ക് കഴിഞ്ഞും സ്കിന്നിന് ഇച്ചിരി ഹാർഡ് ആയതുകൊണ്ട് ഇച്ചിരിയും കൂടി ലേറ്റ് ആകും റിസൾട്ട് കിട്ടാനായിട്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇത് യൂസ് ചെയ്യുക. അപ്പം ഇതിന് സബ്സ്റ്റിറ്റ്യൂട്ട്സ് നല്ല, നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് മെത്തേഡ്സ് ഞാൻ പറഞ്ഞുതരാം. നമുക്കിത് അലോവേര ജെല്ലിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നോർമൽ സ്കിന്നുകാർക്കും ഡ്രൈ സ്കിന്നുകാർക്കും പിന്നെ ഓയിലി സ്കിന്നുകാർക്കൊക്കെ ഇത് യൂസ് ചെയ്യാം. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രൈ സ്കിന്നുകാർക്ക് പാലിൽ യൂസ് ചെയ്യാം. പക്ഷേ ഇത് പാലിൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല,
കാരണം ഓൾറെഡി ഓയിൽ ഉണ്ടല്ലോ അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന് കുറച്ച് ഹൈഡ്രേഷനും മോയ്സ്ചറൈസിംഗ് ഒക്കെ തരും ഓക്കെ നമ്മുടെ സ്കിന്നിനെ കുറച്ചും കൂടി ഓയിലി ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ എന്ന് വെച്ചാൽ ഓയിലി സ്കിന്നുകാർ പേടിക്കൊന്നും വേണ്ട അവരുടെ സ്കിന്നിന് എക്സ്ട്രീംലി ഓയിലി ഒന്നും ആകത്തില്ല എൻ്റെ സ്കിൻ ഓയിലി ആണ് കേട്ടോ ഞാനപ്പോൾ തൈരിലാണ് ഇത് യൂസ് ചെയ്യുന്നത് ശരിക്കും എന്ത് മിറാക്കിൾസ് ആണെന്നറിയാമോ നമ്മുടെ സ്കിന്നിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന അത്രയും നല്ല ഒരു പായ്ക്കാണ് നിങ്ങൾ ധൈര്യമായിട്ട് യൂസ് ചെയ്തോ നിങ്ങൾ ഡെയിലി യൂസ് ചെയ്തോ ഇത് നമ്മൾ കലക്കി വെച്ചിട്ട് ബാക്കി വരിക നോക്കാം ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഒരു ദിവസം നമുക്ക് ഒരു ദിവസം ഫുൾ ഡേ നമുക്ക് ഈ ഒരു റൂട്ടീനിൽ നമുക്ക് ചെയ്യാൻ പറ്റും അതായത് ഇപ്പോൾ രാവിലെ നമ്മൾ എഴുന്നേറ്റ് ഈ ഒരു പാക്ക് ഇട്ടു അത് കഴിഞ്ഞ് കഴിഞ്ഞു പിന്നെ നമുക്ക് ഉച്ചയ്ക്കും വൈകിട്ടും രാത്രി കിടക്കുന്നതിന് മുന്നേയൊക്കെ നമുക്കിത് ചെയ്യാൻ പറ്റും നമുക്ക് ഒരു ദിവസം രണ്ടോ മൂന്നോ തവണയൊക്കെ ഈ ഒരു പാക്ക് ഇട്ടു എന്ന് പറഞ്ഞാൽ യാതൊരു പ്രശ്നം വരില്ല കേട്ടോ സ്കിന്നിൻ്റെ എക്സ്ട്രീം സെൻസിറ്റിവിറ്റി ഒക്കെ ഉള്ള ആൾക്കാർക്ക് അതൊക്കെ ഒന്ന് മാറി സ്കിന്നിനെ ക്യൂർ ചെയ്യാനായിട്ടൊക്കെ പറ്റും ഇപ്പോൾ നമ്മൾ സൺസ്ക്രീൻ ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും നമുക്ക് എന്തായാലും ചെറിയ രീതിയിലൊക്കെ ടാൻ ആവും ചിലപ്പം ചില സൺസ്ക്രീൻസ് ഇട്ടിട്ടുണ്ടെങ്കിൽ സ്കിന്നിൽ ബ്രേക്ക് ഔട്ട്സ് ഉണ്ടാവും ഞാൻ മിനിമലിസ്റ്റിൻ്റെ സൺസ്ക്രീൻ ആണ് ഇട്ടിടുന്നത് പക്ഷേ എനിക്ക് ഭയങ്കര പെർഫെക്റ്റ് ഒക്കെ ആയിരുന്നു പക്ഷേ ഒരു ദിവസം ഭയങ്കരമായിട്ട് വെയിൽ കൊള്ളേണ്ട അവസ്ഥ വന്നപ്പം സ്കിന്നിലെ ബ്രേക്ക് ഔട്ട്സ് ആയി അപ്പോൾ എനിക്ക് എന്തെങ്കിലും മോം കഴുകും പോലും നീറ്റലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇതൊക്കെയാണ് യൂസ് ചെയ്തത് കേട്ടോ അപ്പോൾ നമ്മൾ സ്ക്രബ് ചെയ്യാൻ പാടില്ല ഇതിൽ സ്ക്രബിങ് ഇഫക്റ്റ് ഉണ്ട് പിന്നെ സ്ക്രബ് ചെയ്യണം ജസ്റ്റ് ബ്രേക്ക് ഔട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചുമ്മാ ഇട്ട് ഒട്ടിച്ചാൽ മതി പെട്ടെന്ന് ഹീലാവും ഓക്കെ അങ്ങനെ ബ്രേക്ക് ഔട്ട്സ് ഉള്ള ആൾക്കാർ അലോവേറ ജെല്ലിലും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇടാൻ നോക്കുക തൈര് ഒഴിവാക്കിയിട്ട് അലോവേറ ജെല്ലിൽ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ബ്രേക്ക് ഔട്ട്സിനെ ഹീൽ ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ ഈ ടാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങ് റിമൂവ് ആയി കിട്ടും പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ഇതിനെല്ലാം നമ്മൾ ഒഴിച്ച് മാറ്റി നിർത്തിയിട്ട് നമുക്ക് സ്കിന്നിൻ്റെ കളർ വയ്ക്കണം എന്നാണ് നമ്മളുടെ ആഗ്രഹം എന്നുണ്ടെങ്കിൽ നമുക്കത് സ്ഥിരമായിട്ട് നമ്മുടെ സ്കിൻ കെയർ റൂട്ടീനിൽ നമുക്കിത് ഉൾപ്പെടുത്താം നമുക്ക് ഉറപ്പായിട്ട് നമ്മുടെ സ്കിൻ ടോണിനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും നമ്മൾ നല്ല കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ഡെയിലി അങ്ങ് ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു രണ്ട് ടോൺ വരെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ പിന്നെ ഇത് ഫേസിലിട്ടതിന് ശേഷം ഒരുവിധം ഒന്ന് ഭയങ്കരമായിട്ട് വലിഞ്ഞ് ഉണങ്ങി ഡ്രൈ ആവുന്നത് പോലെ ഇരിക്കരുത് ഉണങ്ങി കഴിയുമ്പോഴത്തേക്കും വാഷ് ഔട്ട് ചെയ്ത് കളയുക ചെറിയ ഒരു ചൂടുവെള്ളത്തിൽ വേണമെങ്കിൽ വാഷ് ചെയ്യാം പക്ഷേ ഇപ്പോൾ ഭയങ്കര വെയിലും ചൂടുമൊക്കെ അല്ലേ അതുകൊണ്ട് തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്താലും മതിയാവും പിന്നെ രാത്രിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ചൂടുവെള്ളത്തിൽ വാഷ് ചെയ്യാം നമുക്ക് ഇതിട്ടിട്ട് വേണമെങ്കിൽ മുഖത്ത് ആവി കൊള്ളുന്നതൊക്കെ നല്ലതാണ് കേട്ടോ നമ്മുടെ സ്കിൻ പോർസ് ഒക്കെ ഓപ്പൺ ആയിട്ട് അത് കിട്ടും പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈ ഫേസ് പാക്ക് ഇട്ടതിന് ശേഷം ഇത് വാഷ് ഔട്ട് ചെയ്യുന്നത് നമുക്ക് വേണമെങ്കിൽ പയറുപൊടിയോ കടലമാവോ ഓട്സിൻ്റെ പൗഡറോ ഇട്ടിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയാം ചുമ്മാ വേണമെങ്കിലും പച്ചവെള്ളത്തിൽ വാഷ് ചെയ്യാം ചിലപ്പം ഒരു എണ്ണമയം പോലെയൊക്കെ ഫീൽ ചെയ്യും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓട്സിൻ്റെ പൗഡറോ പയറുപൊടിയോ കടലമാവോ ഒക്കെ ഇട്ടിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയാമെന്ന് പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും സോപ്പോ ഫേസ് വാഷ് വളരെ മൈൽഡായിട്ടുള്ള ഫേസ് വാഷുകളുണ്ട് അതായത് സെറ്റാഫീലിൻ്റെ ഉണ്ട് പിന്നെ എന്താ ബോഡി ഷോപ്പിൻ്റെ ഒക്കെ ഉണ്ട് അങ്ങനത്തെ ഒക്കെയുള്ള നിർബന്ധമാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ യൂസ് ചെയ്തോളാം പക്ഷേ ഞാൻ പറയുന്നത് നമ്മൾ ഫേസ് വാഷ് എപ്പോഴും ഒരു ദിവസം ഒരു രണ്ട് നേരമൊക്കെ യൂസ് ചെയ്താൽ മതി ഒരു ദിവസം രണ്ട് നേരമൊക്കെ നമുക്ക് ഫേസ് വാഷ് യൂസ് ചെയ്താൽ മതി കേട്ടോ അതായത് നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴേ നമ്മുടെ ഫേസ് ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് പിന്നെ രാത്രി കിടക്കുന്നതിന് മുന്നേ ഒന്ന് ക്ലീൻ ചെയ്യാൻ അത്രയൊക്കെ മതി അല്ലാതെ നമ്മൾ ഇടയ്ക്കൊക്കെ ഫേസ് വാഷ് ഇടുന്നതിനെല്ലാം അല്ല സോറി ഫേസ് പാക്ക് ഇടുമ്പോഴൊക്കെ ഈ ഒരു ഫേസ് വാഷ് ഇട്ടിട്ട് നമ്മുടെ ഫേസ് ക്ലീൻ ചെയ്യണമെന്ന് ഇല്ല കാരണം നമുക്ക് അത് അതിൻ്റെ ആവശ്യമില്ല കാരണം നമ്മൾ എപ്പോഴും ഫേസ് വാഷ് ഇട്ടിട്ട് ഫേസ് വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടിയ നമ്മളിപ്പോൾ ഇത്രയും സ്കിൻ കെയർ ചെയ്യുന്നുണ്ടല്ലോ ഈ കിട്ടിയ സ്കിൻ കെയറിൽ നിന്നൊക്കെ ഇതിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു ഗുണങ്ങളുണ്ടല്ലോ അല്ലെങ്കിൽ അത് ഗ്ലോ ഉണ്ടല്ലോ അല്ലെങ്കിൽ അത് ഹെൽത്തി ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ അതിനെയൊക്കെ കൂടി ഒന്ന് വാഷ് ഔട്ട് ചെയ്ത് കളയും അതുകൊണ്ട് ഒരിക്കലും നമ്മൾ എപ്പോഴും ഒരു ഒരു മാക്സിമം രണ്ട് തവണ കേട്ടോ അതിൽ കൂടുതലൊന്നും ഫേസ് വാഷ് യൂസ് ചെയ്യേണ്ട കാര്യമില്ല ഞാൻ യൂസ് ചെയ്യുന്നപ്പോഴൊക്കെ ഒരു തവണ ഞാൻ ഫേസ് വാഷ് യൂസ് ചെയ്യേണ്ടായിരുന്നുള്ളൂ ഞാൻ ബോഡി ഷോപ്പിൻ്റെ ഒരു റൈസ് വാട്ടറിൻ്റെ ഫേസ് വാഷ് ഉണ്ട് നല്ലതാണ് കേട്ടോ അത് എന്താ എനിക്ക് തോന്നുന്നു 750 എത്രയാണ് റേറ്റ് വരുന്നത് നല്ല റേറ്റാണ് പക്ഷേ എനിക്കൊരു 7 മാസത്തോളം ഞാൻ യൂസ് ചെയ്തു അതിനുശേഷം ഞാൻ എൻ്റെ ഹസ്ബൻഡിന് കൊടുത്തിട്ടാണ് വന്നത് അപ്പം അത്രയും നമുക്ക് യൂസ് ചെയ്യാം കാരണം ഒരു ക്രീമി ടെക്സ്ചറാണ് ആ ഒരു ഫേസ് വാഷിന് നല്ല കട്ടിയിലൊക്കെ ഇരിക്കും നമുക്ക് ശകലെടുത്തേച്ച് നമ്മുടെ ഫേസ് നല്ല ഡീപ്പായിട്ട് നല്ല ക്ലീൻ ചെയ്ത് തരും പക്ഷേ ക്ലീൻ ചെയ്തതിന് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സ്കിന്ന് അങ്ങ് ഡ്രൈ ആവുമോ ഉണങ്ങുമോ അങ്ങനെയുള്ളതൊന്നുമില്ല ഒരു ഒരു ഹൈഡ്രേഷൻ അല്ലെങ്കിൽ ഒരു മോയ്സ്ചറൈസിങ് എഫക്റ്റ് നമ്മുടെ സ്കിന്നിൽ കാണും നമുക്കതല്ലേ വേണ്ടത് അപ്പം എന്ന് വെച്ചിട്ട് നമ്മൾ ഒത്തിരി തവണയൊന്നും ഫേസ് വാഷ് ഇട്ട് വാഷ് ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ല കേട്ടോ അങ്ങനെ അപ്പം നമ്മൾ ഇങ്ങനത്തെ ഉള്ള ഫേസ് വാഷ് ഇതൊക്കെ നമ്മുടെ സ്കിന്നിനെ ഹെൽത്തിയാക്കി വെക്കാനായിട്ട് ഉറപ്പായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സാധനങ്ങളാണ് കേട്ടോ നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഞാൻ
ഞാനിതാ ഇപ്പം പോവാണ്, പുറത്ത് പോകുന്നുണ്ട്. അപ്പം എനിക്ക് എള്ളൊക്കെ വാങ്ങിച്ചിട്ട് വേണം വരാനായിട്ട്. നാളത്തെ അല്ലെങ്കിൽ മറ്റന്നാളത്തെ വീഡിയോയിൽ ഞാൻ ഉറപ്പായിട്ടും ഇത് ചെയ്ത് കാണിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് അപ്പം മനസ്സിലാവും ആ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് കേട്ടോ. അത്രയും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സാധനമാണ് എള്ള്. നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ളൊരു സാധനമല്ല, എല്ലാ കടകളിലും കിട്ടും. ഞാൻ വാങ്ങിക്കുന്നിടത്തേക്ക് ഒന്ന് 18 രൂപയും കണ്ടേ ഉള്ളൂ. ഓക്കെ, അത് പൊടിച്ച് ഞാൻ കൂടുതലും ഫ്രിഡ്ജിലാണ് കേട്ടോ വെക്കാറ്. പക്ഷേ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തെടുക്കുമ്പം അപ്പം തന്നെ അകത്തോട്ട് കയറ്റി വെച്ചില്ലെങ്കിൽ പിന്നെ അവൻ മറന്നു പോകും. അതാണ്. അപ്പം നമ്മൾ ഈ ഇപ്പോൾ തൈരിൽ നമ്മൾ മിക്സ് ചെയ്യാന്നുണ്ടെങ്കിൽ മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം അവിടെ വെക്കണം കേട്ടോ. ഫ്രിഡ്ജിലെടുത്ത ആ ഒരു അതേ തണുപ്പിൽ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ അത് ആ ഒരു ലിക്വിഡിൽ അല്ലെങ്കിൽ തൈരിൽ ശരിക്കും ഒന്ന് മെൽറ്റ് ആവണം, അതിലൊന്ന് ജോയിൻ ആവണ്ടേ. അപ്പോൾ അതിന് കുറച്ച് നേരം ഒരു റൂം ടെമ്പറേച്ചറിൽ ആകാനായിട്ട് ഒന്ന് വെച്ചേക്കണം. അപ്പം ഞാൻ തൈരിൽ മിക്സ് ചെയ്തിട്ട് കുറേ നേരം അങ്ങനെ വെക്കും. അങ്ങനെ വെക്കുമ്പോഴത്തേന് അതുമായിട്ടൊന്ന് സെറ്റ് ആവാനായിട്ട് കുറച്ച് ടൈം ഉണ്ടാവുമല്ലോ, അങ്ങനെ ആയി കിട്ടണം. ഓക്കെ, അപ്പോൾ നമ്മൾ പെട്ടെന്ന് മിക്സ് ചെയ്തിട്ട് പെട്ടെന്ന് അങ്ങ് വരെ തേക്കരുത്. നമ്മൾ മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം അവിടെ വെക്കണം. ഒരു ഞാൻ റൂം ടെമ്പറേച്ചറിലാകുന്ന വരെ ഒന്ന് വെക്കും. കാരണം അതിലേക്ക് ആ ഒരു അതിൻ്റെ എസൻസുകളൊക്കെ ഒന്ന് മിക്സ് ആയി കിട്ടണ്ടേ. അല്ലെങ്കിൽ ഒരു 10-15 മിനിറ്റ് എങ്കിലും ഒന്ന് വെക്കണം. ഓക്കെ, അന്നേരമാണ് ശരിക്കും മിക്സായി കിട്ടുക. എന്നിട്ട് ഫേസിലങ്ങ് അപ്ലൈ ചെയ്യുക. നമുക്ക് ശരിക്കും ഉണ്ടല്ലോ, 1-2 തവണയൊക്കെ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്കിതിൻ്റെ ഒരു ആ ഒരു റിസൾട്ട് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും പറഞ്ഞതൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ ഉറപ്പായിട്ട് അടുത്ത ദിവസത്തെ വീഡിയോയിൽ ഈ കാര്യങ്ങളൊക്കെ അങ്ങ് ചെയ്ത് കാണിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറേ കൂടി മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ചെയ്ത് കാണിക്കുമ്പോഴായിരിക്കുമല്ലോ അത് ഈ പറയുന്നേക്കാൾ കൂടുതലും മനസ്സിലാകുന്നത്. അപ്പോൾ എന്തായാലും അടുത്ത ദിവസത്തെ വീഡിയോയിൽ ചെയ്ത് കാണിക്കുന്നതായിരിക്കും ഈ ഒരു അടിപൊളി മെത്തേഡ്. അപ്പോൾ നമുക്ക് അടുത്ത ദിവസത്തെ വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്യുന്നു. അപ്പോൾ ബൈ.